हेलो हेलो वी बी वाई ई टी ई കൽപ്പകഞ്ചേരിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്യാമിലി. ഇലക്ട്രീഷ്യൻ ജൂനിയറിൻ്റെ ബേസിക് ഇലക്ട്രിസിറ്റി റിവിഷൻ പാർട്ട് ടു ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 26th ക്വസ്റ്റ്യൻ. ദ കണ്ടീഷൻ ഇൻ ഓംസ് ലോ ഈസ് ഡാഷ്, അതായത് ഓംസ് ലോയുടെ കണ്ടീഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, റേഷ്യോ വി ബൈ ഐ ഷുഡ് ബി കോൺസ്റ്റൻറ്റ്, അതായത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓപ്ഷൻ ബി, കറണ്ട് ഷുഡ് ബി പ്രപ്പോർഷണൽ ടു വോൾട്ടേജ്, കറണ്ട് വോൾട്ടേജിന് പ്രപ്പോർഷണൽ ആയിരിക്കണം. ഓപ്ഷൻ സി, ടെമ്പറേച്ചർ ഷുഡ് ബി റിമൈനിങ് കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം, സ്ഥിരമായിരിക്കണം. ഓപ്ഷൻ ഡി, ടെമ്പറേച്ചർ ഷുഡ് വാരി, ടെമ്പറേച്ചർ വാരി ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഓംസ് ലോയുടെ കണ്ടീഷൻ എന്താണെന്ന്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നമ്മൾ ആ ഒരു കണ്ടീഷൻ പറയുമ്പോൾ തന്നെ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 27th ക്വസ്റ്റ്യൻ, യുറേക്ക ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് യുറേക്ക എന്ന മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പോസിറ്റീവ്, ഓപ്ഷൻ ബി നെഗറ്റീവ്, ഓപ്ഷൻ സി ഓൾമോസ്റ്റ് സീറോ, ഓപ്ഷൻ ഡി 4 യൂണിറ്റ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഓൾമോസ്റ്റ് സീറോ. ഓക്കെ, അതായത് നമുക്ക് യുറേക്കയുടെ കറക്റ്റ് ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0.1 × 10⁻³ ആണ്. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കറക്റ്റ് നമുക്ക് ആൻസർ സി, ഓൾമോസ്റ്റ് സീറോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് 28th ക്വസ്റ്റ്യൻ, എനർജി കൺസ്യൂംഡ് ബൈ എ ഹീറ്റർ ഓഫ് റേറ്റിംഗ് 1000 വാട്ട്സ് ബൈ ഓപ്പറേറ്റിംഗ് ഇറ്റ് ഫോർ എ പീരീഡ് ഓഫ് 2 hours വിൽ ബി, അതായത് നമ്മൾക്കൊരു ഹീറ്റർ, ഹീറ്ററിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്, റേറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, 1000 വാട്ട്സുള്ള ഒരു ഹീറ്റർ നമുക്കൊരു 2 മണിക്കൂർ ടൈം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി, അവിടെ കൺസ്യൂം ചെയ്യപ്പെടുന്ന എനർജി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ 2 യൂണിറ്റ്, ഓപ്ഷൻ ബി 1 യൂണിറ്റ്, ഓപ്ഷൻ സി 2.5 യൂണിറ്റ്, ഓപ്ഷൻ ഡി 4 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അറിയാം എനർജിയുടെ ഇക്വേഷൻ, അതായത് നമുക്ക് നമ്മുടെ എനർജി അല്ലെങ്കിൽ യൂണിറ്റിലാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ യൂണിറ്റിൻ്റെ ഇക്വേഷൻ പറയുന്നത് നമുക്ക് വാട്ട്സിലുള്ള പവർ ഇൻറ്റു ടൈം ഇൻ ഹവേഴ്സ് ഡിവൈഡഡ് ബൈ 1000, ഇതാണ് നമുക്ക് ആക്ച്വലി ഇക്വേഷൻ. സോ നമുക്കിവിടെ റേറ്റിംഗ് തന്നിട്ടുണ്ട് 1000 വാട്ട്സ്, നമ്മൾ ടൈം തന്നിട്ടുണ്ട് 2 hours. സോ നമ്മളത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എനർജി ഈക്വൽ ടു 1000 × 2 / 1000 വരും. സോ ആൻസർ ഈസ് 2 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് 28th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 2 യൂണിറ്റ് ആണ് കറക്റ്റ്. ഓക്കെ, ദെൻ 29th, 1 മെഗാ ഓം ഈസ്, അതായത് 1 മെഗാ ഓമിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ 1 × 10⁻⁶, ഓപ്ഷൻ ബി 1 × 10⁶, ഓപ്ഷൻ സി 1 × 10⁻³, ഓപ്ഷൻ ഡി 1 × 10�³. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള 1 മെഗാ ഓം ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 × 10⁶ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയിലുള്ളത് 1 × 10⁻⁶, അതായത് അത് നമുക്ക് മൈക്രോ എന്ന റേഞ്ചിലേക്കെത്തി. ഇനി ഓപ്ഷൻ സിയിൽ 1 × 10⁻³, അത് നമുക്ക് മില്ലി എന്ന റേഞ്ചിലാണ്. ദെൻ 10⁻³ എന്ന് പറഞ്ഞാൽ കിലോ എന്നുള്ള റേഞ്ചിലാണ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1 × 10⁶, അതാണ് 1 മെഗാ ഓമിൻ്റെ റേഞ്ചിലേക്ക് എത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30, ഓംസ് ലോ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു, അതായത് നമുക്ക് താഴെ പറയുന്നതിൽ ഏതിനാണ് ഓംസ് ലോ അപ്ലിക്കബിൾ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ DC സർക്യൂട്ട്, ഓപ്ഷൻ ബി ഹൈ കറണ്ട്, ഓപ്ഷൻ സി സ്മോൾ റെസിസ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ നമുക്കിവിടെ ഓംസ് ലോ അപ്ലിക്കബിൾ അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, സെമി കണ്ടക്ടറാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 31, എ വയർ ഓഫ് റെസിസ്റ്റൻസ് 10 ohm ഈസ് ബെൻഡ് ടു ഫോം എ സർക്കിൾ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points
on any diameter of the circle is dash. അതായത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു 10 ohm റെസിസ്റ്റൻസിനുള്ള ഒരു വയറ് അതിനെ നമ്മൾ ബെൻഡ് ചെയ്ത് ഒരു സർക്കിൾ ഫോമിലാക്കി, അതായത് അതിന് നമ്മൾ ഇങ്ങനെ വളച്ച് വെച്ചിട്ടൊരു വൃത്താകൃതിയിലാക്കി. ഓക്കെ, അപ്പോൾ എന്നിട്ട് ചോദിച്ചിട്ടുള്ളത് അന്നേരം അതിൻ്റെ ഡയമീറ്ററായിട്ട് നമ്മൾ 2 points എടുത്തു കഴിഞ്ഞാൽ ആ പോയിൻസിൻ്റെ ഇടയ്ക്ക് വരുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താകും എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ട് 10 ohm, ഓപ്ഷൻ ബി 15 ohm, ഓപ്ഷൻ സി 5 ohm, ഓപ്ഷൻ ഡി 2.5 ohm. ഓക്കെ, അപ്പോൾ ഞാൻ ആ ജസ്റ്റ് ആ ഫിഗർ ഒന്ന് കാണിക്കാം. അതായത് നമുക്കിവിടെ 10 ohm റെസിസ്റ്റൻസ് ഉള്ളൊരു വയറിനെ ബെൻഡ് ചെയ്തിട്ട് സർക്കിൾ ഫോമിലാക്കിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ടോട്ടൽ 10 ohm റെസിസ്റ്റൻസ് ഉള്ള വയറാണ്, അതിനെ നമ്മൾ സർക്കിൾ ഫോമിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആകെ ഉള്ളത് 10 ohm ആണ്. നമ്മൾ അതിൻ്റെ ഏതെങ്കിലും 2 പോയിൻറ്റുകൾക്കിടയിൽ ഡയമീറ്ററായിട്ട് നമുക്ക്, അതായത് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിലെ 2 points തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ലൈനാണ് നമ്മൾക്ക് ആക്ച്വലി ഡയമീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഡയമീറ്ററായി നമ്മൾ 2 point എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇപ്പുറം നമുക്ക് ഈക്വൽ ലെങ്ത് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ ഡയമീറ്റർ 2 സൈഡിലും ഈക്വൽ ലെങ്ത് ആവും. സോ നമുക്കിവിടെ അങ്ങനെ 2 points നമ്മൾ നോട്ട് ചെയ്തു. സോ അതിൻ്റെ 2 സൈഡിലും നമുക്ക് 5 ohm 5 ohm റെസിസ്റ്റൻസും ആയിരിക്കും വരിക. സോ ആ 5 ohm 5 ohm കൂട്ടിയാൽ നമുക്ക് സീരിയസ് ആയിട്ട് ഇങ്ങനെ കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 10 ohm കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ 5 ohm 5 ohm കൂട്ടിയപ്പോഴാണ് നമുക്ക് ആ 10 ohm വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു സൈഡ് 5 ohm ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെ സർക്കിളാക്കി വെക്കുമ്പോൾ 2 പോയിൻസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കറക്റ്റ് 2 point എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഇട്ടുകൊണ്ട് ആ 2 point എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 2 വശം പാരലായിട്ടാണ് ആക്ച്വലി നിൽക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ഈ 5 ohm 5 ohm തമ്മിൽ പാരലൽ കോമ്പിനേഷനാണ് ഇരിക്കുന്നത് അല്ലേ. സോ ഒരെണ്ണത്തിൻ്റെ വാല്യൂ നമുക്ക് 5 തന്നിട്ടുണ്ട്. സോ നമുക്ക് പാരലായിട്ട് സെയിം വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് 2 എണ്ണം പാരലായിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ 6/2 ചെയ്താൽ മതി. ഓക്കെ, 2 എണ്ണം ആയതുകൊണ്ടാണ് ഞാൻ 6/2 എന്ന് പറഞ്ഞത്. എൻ നമ്പർ ആണെങ്കിൽ 6/n ആണ് ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് 2 എണ്ണം ഉള്ളൂ, ഒന്നിൻ്റെ വാല്യൂ 5 ഉണ്ട്. സോ ആർ ടോട്ടൽ ഇസ് ഈക്വൽ ടു 5/2. സോ ആൻസർ ഈസ് 2.5 ohm. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 2.5 ohm. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. ഇഫ് ദ 2 ബൾബ്സ് ഇൻ ഹൗസ് 1 glows brighter than other, which of the two has higher resistance? ഇപ്പോൾ ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ, നമ്മൾക്ക് 2 ബൾബ് വീട്ടിലെ കണക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2 bulbs in house എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടത് കണക്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ഹോമിലൊക്കെ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് പാരലായിട്ടാണ് നോർമൽ ചെയ്യാറ്. ഓക്കെ, നമ്മൾ വീടിലെ കണക്ഷൻ എന്ന് പറയുമ്പോൾ പാരലൽ കണക്ഷനാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിൻ്റ് അവിടെ ഓർക്കണം. ഇൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആ ഒരു ഐഡിയ ക്ലിക്കാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് ഒരെണ്ണം മറ്റതിനേക്കാളും ബ്രൈറ്റർ ആയിട്ടാണ് ഗ്ലോ ചെയ്യുന്നത്. അതായത് ഒന്ന് രണ്ടാമത്തതിനേക്കാളും നന്നായിട്ട് ബ്രൈറ്റർ ആയിട്ടാണ് പ്രകാശിക്കുന്നത്. സോ എന്നിട്ട് ചോദിച്ചത് വിച്ച് ഓഫ് ദ 2 ഹാസ് ഹയർ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ബൾബിനാണ് ഹയർ റെസിസ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഇക്വേഷൻ ഒക്കെ വെച്ച് പറയുമ്പോൾ നമുക്കിവിടെ നോക്കൂ, നമ്മുടെ ഹൗസ് എന്ന് തന്നുകൊണ്ട് പാരലൽ കണക്ഷനാണ്, നമുക്കവിടെ വോൾട്ടേജ് എന്തായാലും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രൈറ്റ് ഹൈ ആവാന്ന് പറയുമ്പോൾ പാരലൽ കണക്ഷനാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രൈറ്റ് ഹൈ ആവാന്നുള്ള ലാമ്പിനായിരിക്കും പവർ കൂടുതലുണ്ടാകുക. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് ഓർത്ത് വെക്കുക. പാരലൽ കണക്ഷനാണെങ്കിൽ അവിടെ ബ്രൈറ്റ് ഹൈ ആയിട്ട് വരിക എന്നുള്ളത് പവർ കൂടുതലുള്ള ബൾബായിരിക്കും അല്ലേ. നമ്മൾ വീട്ടിലൊക്കെ വാട്ട്സ് കൂടുതലുള്ള പവർ കൂടുതലുള്ള ബൾബിനായിരിക്കുമല്ലോ നല്ല പ്രകാശം കിട്ടുന്നത്. ഓക്കെ,
സോ റൈറ്റ് ലോ ഉള്ളതായിരിക്കും പവർ കുറവുള്ളത്. ഇനി നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ പവർ പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പവർ കൂടുതലെന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് കുറവാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി പവർ കുറവ് എന്ന് പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വിച്ച് ഹാസ് ഹയർ റെസിസ്റ്റൻസ്, ഏതിനാണ് ഹയർ റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, പവർ കുറവുള്ള ബൾബിനായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ്. നമ്മൾ പി ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആർ ഈ ഒരു ഇക്വേഷൻ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം പവർ കുറവുള്ള ബൾബിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. സോ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ദ ബ്രൈറ്റ് ബൾബ്, ഓപ്ഷൻ ബി ഡിം ബൾബ്, ഓപ്ഷൻ സി ബോത്ത് ഹാവ് സെയിം റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഫസ്റ്റ് ഓപ്ഷൻ ബ്രൈറ്റ് ബൾബിനായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു, ബി പറയുന്നു ഡിം ബൾബിനായിരിക്കുന്നു, സി പറയുന്നു രണ്ടിനും സെയിം റെസിസ്റ്റൻസ് ആവും, ഡി എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദിസ്, ഒന്നും ഇതിൽ ആൻസർ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ കണ്ടു, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിം ബൾബിനാണ് ഹയർ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 33. ദ റെസിസ്റ്റൻസ് ഓഫ് 100 watts 200 volt ലാമ്പ് ഈസ്, അതായത് 100 watts 200 volt ഉള്ള ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അറിയാം പവർ കാണാനുള്ള ഇക്വേഷൻ പി ഇസ് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ആറ് കാണാനായിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ആർ ഇസ് ഈക്വൾ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി. നമുക്ക് വോൾട്ട് തന്നിട്ടുണ്ട് 200, അതുപോലെ പവർ തന്നിട്ടുണ്ട് 100. ഓക്കെ, സോ നമ്മളിത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 200 × 200 / 100, സോ ആൻസർ ഈസ് 400 ohm ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 33 ഓപ്ഷൻ സി 400 ohm. ഓക്കെ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34. എ യൂണിഫോം റെസിസ്റ്റൻസ് ഓഫ് ആർ ഓം ഈസ് ഡിവൈഡഡ് ഇൻ ടു 10 equal parts ആൻഡ് ഓൾ ഓഫ് ദം ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് വിൽ ബി ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ആൻസർ ഓപ്ഷൻ തന്നിട്ടുള്ളത് ഓപ്ഷൻ എ 0.1 R, ഓപ്ഷൻ ബി 0.01 R, ഓപ്ഷൻ സി 10 R, ഓപ്ഷൻ ഡി 100 R. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. എ യൂണിഫോം റെസിസ്റ്റൻസ് ഓഫ് ആർ ഓം ഈസ് ഡിവൈഡഡ് ഇൻ ടു 10 equal parts, അതായത് ഒരു ആർ ഓം റെസിസ്റ്റൻസിന് ഈക്വലായിട്ട് യൂണിഫോം റെസിസ്റ്റൻസ് ആറിനെ ഈക്വലായിട്ട് 10 numbers ഡിവൈഡ് ചെയ്തു, 10 equal parts ഡിവൈഡ് ചെയ്തു, എന്നിട്ട് ആ 10 equal parts പാരലായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കൂ 34, അതായത് നമുക്ക് ടോട്ടൽ ആദ്യം തന്നിട്ടുള്ളത് ഒരു ആർ ഓം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനെ 10 equal parts ആക്കി. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിൻ്റെ വാല്യൂ എത്ര വരും, 1/10 × R, അല്ലെങ്കിൽ R/100. സോ നമുക്ക് ഒരു പാർട്ടാണിത് 10 equal parts ആണ്. സോ 1 R/10. ഓക്കെ, അപ്പോൾ ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ 10 എണ്ണം, ഈ 10 parts പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഉള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സെയിം റെസിസ്റ്റൻസ് ആർ ഓം ഉള്ള ഒരു സെയിം റെസിസ്റ്റൻസിന് എൻ നമ്പർ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ R/N ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആർ എന്നുള്ളതിന് പകരം നമുക്കിവിടെ ഒറ്റണത്തിൻ്റെ വാല്യൂ 1 R/10 ആണ്. ഓക്കെ, എന്ന് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 10 equal parts ആണ്. ഇപ്പോൾ ടോട്ടൽ നമ്പർ 10 ആണ്. സോ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ 1 R/10 ഓൾ ഡിവൈഡഡ് ബൈ 10. ഓക്കെ,
സോ നമ്മളത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ വൺ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് വരും. സോ ലാസ്റ്റ് ആൻസർ 0.01 R എന്നാകും വരിക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ആൻസർ നമ്മുടെ ഓപ്ഷൻ ബി ആണ്, 0.01 R. ക്ലിയർ? അതായത് ഒന്നുമില്ല, നമുക്കിവിടെ ടോട്ടൽ ഒരു 6 ohm ആണ് ഉള്ളത്, അതിനെ 10 ഈക്വൽ പാർട്ടുകളാക്കി. അന്നേരം ഒരു ഈക്വൽ പാർട്ടിൻ്റെ വാല്യൂ ആണ്, ഒരു പാർട്ടിൻ്റെ വാല്യൂ ആണ് ആർ ഡിവൈഡഡ് ബൈ 10, അല്ലെങ്കിൽ 1 R/10. ഓക്കെ, ഇനി ആ ഒരു പാർട്ട് എന്ന് പറഞ്ഞത് മൊത്തം 10 പാർട്ടുകളുണ്ട്. സോ ഒരു പാർട്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ആ 10 പാർട്ടും കൂടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ എത്രയാണ്, അതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ 34 ഓപ്ഷൻ ബി ആണ്, 0.01 R. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇൻ എ റെസിസ്റ്റർ ഈസ് ഡാഷ്. റെസിസ്റ്ററിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വി ഇൻറ്റു ഐ, ഓപ്ഷൻ ബി വി ഇൻറ്റു ആർ, ഓപ്ഷൻ സി ഐ ഇൻറ്റു ആർ, ഓപ്ഷൻ ഡി വി ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഐ ആർ ഡ്രോപ്പാണ് നമുക്ക് ആക്ച്വലി പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. ഓക്കെ, സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അതായത് നമുക്ക് ബേസിക്കായിട്ട് ഓംസ് ലോ ഇക്വേഷൻ എന്നാണ് വരുന്നത്, വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന ആ ഒരു ഓംസ് ലോ ബേസിലാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കാണാൻ ഇക്വേഷൻ ഐ ഇൻറ്റു ആർ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് 36, ക്വസ്റ്റ്യൻ നമ്പർ 36. ദ മെറ്റീരിയൽ യൂസ്ഡ് ആസ് ഹീറ്റർ എലമെൻറ്റ്, ഒരു ഹീറ്റർ എലമെൻറ്റിൻ്റെ എലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്? അപ്പോൾ ആ ഒരു ഹീറ്റർ എന്ന് പറഞ്ഞ ഡിവൈസിലുള്ള നമ്മൾ അതിനകത്ത് വരുന്ന ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ട്, അപ്പം അതായിട്ട് നമ്മൾ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ടങ്സ്റ്റൺ, ഓപ്ഷൻ ബി നിക്രോം, ഓപ്ഷൻ സി മംഗാനിൻ, സോറി ഇവിടെ മംഗാനിൻ എന്നാണ് ഇവിടെ സ്പെല്ലിംഗ്, ഒരു എ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഡി സിൽവർ. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി നിക്രോം ആണ്, കാരണം ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും റെസിസ്റ്റൻസ് ഹൈ ആയിട്ടുള്ള എലമെൻ്റ് ആണ്. ഇത് ആക്ച്വലി ഒരു അലോയ് ആണ്, നിക്കൽ ക്രോമിയം ഒക്കെ ചേർന്നിട്ടുള്ള പോലത്തെ മെറ്റീരിയൽസ് ചേർത്തിട്ടുള്ള ഒരു അലോയ് ആണ് ഇത്. അപ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് നിക്രോം ആണ്, ഓപ്ഷൻ ബി നിക്രോം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. 1 KWH ഇസ് ഈക്വൽ ടു, അതായത് 1 KWH എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്, ഇത് നമുക്ക് ആക്ച്വലി 1 unit ഈക്വൽ ടു എന്നും പറയാം. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഇക്വേഷൻ, നമ്മൾ ഒരു യൂണിറ്റ് നമ്മുടെ എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് നമുക്ക് വാട്ട്സിലുള്ള പവർ ഇൻറ്റു ടൈം ഇൻ ഹവേഴ്സ് ഡിവൈഡ് ബൈ 1000 എന്ന് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു, 1 KWH അല്ലെങ്കിൽ 1 unit ഈക്വൽ ടു എന്താണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ 2 hours എന്ന് പറയുമ്പോൾ അതിനെ സെക്കൻഡ്സിലേക്കൊക്കെ മാറ്റിയിട്ട് വരുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ 3.6 × 10⁸ joule, ഓപ്ഷൻ ബി 36 × 10⁶ joule, ഓപ്ഷൻ സി 3.6 × 10⁶ joule, ഓപ്ഷൻ ഡി 6.6 × 10⁶ joule. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ 1 KWH ജൂളിലേക്ക് ആക്കുമ്പോൾ കറക്റ്റ് വാല്യൂ ഓപ്ഷൻ സി ആണ്, 3.6 × 10⁶ joule. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് ഇങ്ങനത്തെ നമുക്ക് വാല്യൂ കറക്റ്റ് പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 38. ദ കർവ് റെപ്രസെൻറ്റിങ് ഓംസ് ലോ ഈസ്, അതായത് ഓംസ് ലോനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കർവ് എന്താണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ സൈൻ ഫംഗ്ഷൻ, ഓപ്ഷൻ ബി പരാബോള, ഓപ്ഷൻ സി കൊസൈൻ ഫംഗ്ഷൻ, ഓപ്ഷൻ ഡി ലീനിയർ. അപ്പോൾ നമുക്കറിയാം ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക്, അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നമ്മുടെ ആ സർക്യൂട്ടിലൂടെ പോകുന്ന ഒരു ക്ലോസ് സർക്യൂട്ടിനാകുന്ന കറണ്ട് അതിലുള്ള വോൾട്ടേജിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷനാണ്, അതുപോലെ റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്, അതാണ് നമ്മുടെ ഓംസ് ലോ പറയുന്നത്. അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, നമ്മളത് മുന്നൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ കർവ് എന്ന് പറയുന്നത് ഡി ലീനിയറാണ്. ഓക്കെ, അപ്പോൾ ഓംസ് ലോവിൻ്റെ കർവ് ലീനിയർ കർവാണ് പറയുന്നത്. ഓക്കെ,
Then next question, 39. With the rise in temperature, the resistance of carbon dash. Option A decreases, option B increases, option C becomes zero, option D remains unchanged. അപ്പം ഇവിടെ നമുക്ക് റൈസ് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂടുമ്പോൾ കാർബണിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആ ഒരു ടേം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് ഉണ്ട്, സീറോ ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാർബൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റിൽ വരുന്ന മെറ്റീരിയലാണ് കാർബൺ. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിക്രീസസ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കാർബണിൻ്റെ റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 40. ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ സോളിഡ്സ് ഡ്യൂ ടു, ഒരു സോളിഡിൽ അല്ലെങ്കിൽ ഒരു ഖരപദാർത്ഥത്തിൽ കറണ്ടിൻ്റെ ഫ്ലോ എന്ത് കാരണമാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ അറ്റോമിക് ആ ഒരു തിയറിയിലേക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഇലക്ട്രോൺസ്, ഓപ്ഷൻ ബി ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ്, ഓപ്ഷൻ സി ആറ്റംസ്, ഓപ്ഷൻ ഡി ന്യൂക്ലിയസ്. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇലക്ട്രോൺസ് ആണ്. അപ്പം ഒരു സോളിഡ്സിൽ കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുന്നത് ഇലക്ട്രോൺസിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 41. ദ നമ്പർ ഓഫ് 20 ohm റെസിസ്റ്റേഴ്സ് സോറി 10 number of 20 ohm resistors are connected in parallel across a 220 volt DC supply. The total resistance is, അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു 10 number of 20 ohm resistors, 10 number of 20 ohm resistors are connected in parallel, parallel ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എക്രോസ് 220 വോൾട്ട് ഡി സി സപ്ലൈ, ഒരു 220 വോൾട്ട് ഡി സി സപ്ലൈക്ക് എക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം എന്താ, നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് 10 ആണ്, ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് 20 ohm ആണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾക്കിവിടെ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് എന്താ പറയുക, നിങ്ങളൊന്ന് വേറെ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ 220 വോൾട്ട് ഡി സി അവിടെ തന്നിട്ടുള്ളത്. നമുക്കിവിടെ ചോദിച്ചുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് മാത്രമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ നോക്കാം. അതായത് പാരലൽ നമുക്ക് ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് എൻ നമ്പർ തന്നാൽ ടോട്ടൽ കാണുന്ന ഇക്വേഷൻ ആർ ഡിവൈഡഡ് ബൈ എൻ ആണ്. നമുക്കിവിടെ ആറ്, നമ്മൾ ആറ് 20, n 10. സോ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ 20 divided by 10. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 ohm ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് 42. വാട്ട് ഈസ് ദ കൊമേഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഷ്യൽ യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മെഗാ വാട്ട് ഹവർ, ഓപ്ഷൻ ബി കിലോ വാട്ട് ഹവർ, ഓപ്ഷൻ സി വാട്ട് ഹവർ, ഓപ്ഷൻ ഡി വാട്ട് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പല വാല്യൂസിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഓപ്ഷൻസ് ചേഞ്ച് വരാം. പക്ഷേ ഒരു കറക്റ്റ് ഇലക്ട്രിക്കൽ എനർജീൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കിലോ വാട്ട് ഹവറിലാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ KWH എന്നും പറയും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 43. എ ക്ലോസ്ഡ് സ്വിച്ച് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് ഡാഷ്, അതൊരു ഒരു ക്ലോസ്ഡ് സ്വിച്ചിലെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി ഇൻഫിനിറ്റി, ഓപ്ഷൻ സി എബൌട്ട് 10 ohm, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 0 ആണ്. ക്ലോസ്ഡ് സ്വിച്ച് ആകുമ്പോൾ നമുക്ക് കറണ്ട് പെട്ടെന്ന് പാസ് ചെയ്ത് പോകും, സോ 0 ആയിരിക്കും അവിടുത്തെ റെസിസ്റ്റൻസ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ.
then 44. In a parallel circuit, the potential difference across a resistor. That is parallel circuit. That resistor across the potential difference. That is voltage. Question. Option A, it always constant. Option B, it is sometimes constant. Option C, varies. Option D, is different from the applied voltage. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ വരുന്നത് നമ്മുടെ പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റേഴ്സിൻ്റെ പാരലൽ കോമ്പിനേഷനിൽ എപ്പോഴും വോൾട്ടേജ് സെയിം ആയിരിക്കും അല്ലെങ്കിൽ ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇറ്റ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു കാര്യം ഒരു പോയിൻ്റ് ഇവിടെ പറയുകയാണ്. അതായത് നമ്മൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഷോർട്ട് കട്ടുകൾ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് അതുമായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് നോക്കിയിട്ടൊരു ഷോർട്ട് കട്ട് എന്തെങ്കിലുമൊക്കെ ലെറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളൊരു ഐഡിയ സ്വന്തമായിട്ട് നമ്മൾക്കൊരു ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ശരിക്ക് ഷോർട്ട് കട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു എളുപ്പത്തിന് പെട്ടെന്ന് കിട്ടാതെ ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്നുകൂടെ ഈസി ആയിരിക്കും. സോ അപ്പോൾ നമുക്കിവിടെ ഞാനൊരു ലെറ്റേഴ്സ് പറയുകയാണ്, PVS എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പാരലൽ വോൾട്ടേജ് സെയിം, പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ഓക്കെ, PVS പാരലൽ വോൾട്ടേജ് സെയിം. സോ നമുക്കിവിടെ ഓപ്ഷൻ എ, ഇറ്റ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്, അതായത് സെയിം ആയിരിക്കും, പാരലൽ കണക്ഷനാണ്, വോൾട്ടേജ് ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, സോ സെയിം. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45. Which of the following bulb will have least resistance? അതായത് ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് വരുന്ന, ലീസ്റ്റ് എന്നാണ് ഏറ്റവും കുറവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ബൾബുകളിലെ ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് ഉള്ള ബൾബ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ 220 volt 60 watts, ഓപ്ഷൻ ബി 220 volt 100 watts, ഓപ്ഷൻ സി 115 volt 60 watts, ഓപ്ഷൻ ഡി 115 volt 100 watts. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത് ആലോചിക്കാം. നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പവറിൻ്റെ ഇക്വേഷൻ ഒന്ന് ആലോചിക്കുക. പവർ ഇസ് ഈക്വൽ ടു V²/R ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം, അതിൽ നിന്ന് നമ്മൾക്ക് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ R=V²/P എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചോദിച്ചത് ലീസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. അതായത് ലീസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് വരണമെന്നാണ് അല്ലേ. അപ്പോൾ R=V²/P എന്ന് പറയുമ്പോൾ R ഏറ്റവും കുറവ് ഇവിടെ വരണമെങ്കിൽ നമുക്ക് ഈ V എന്നുള്ള ടേമും എന്തായിരിക്കണം, കുറവായിരിക്കണം. അതായത് വോൾട്ടേജ് കുറവായിരിക്കണം. സോ നമ്മളിവിടെ വോൾട്ടേജ് കുറവുള്ള ഓപ്ഷൻ നോക്കുക. അപ്പോൾ നമുക്കിവിടെ 220 volt ഉണ്ട്, 115 volt ഉണ്ട്. സോ അപ്പോൾ 220 volt വരുന്ന ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ എയും ബിയും ക്യാൻസലായി, പിന്നെ നമുക്ക് സിയും ഡിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 115 volt, അപ്പോൾ ഒരു ഒരു ക്ലൂ അവിടെ കിട്ടി. ഇനി നമുക്കറിയാം R=V²/P ആണ്. സോ റെസിസ്റ്റൻസ് ഏറ്റവും കുറവ് വരണമെന്ന് പറയണമെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ V²/P ആണ് വരുന്നത് അല്ലേ. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ V²/ താഴെയാണ് വരുന്നത്. സോ റെസിസ്റ്റൻസ് കുറയാന്ന് പറയുമ്പോൾ ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. സോ റെസിസ്റ്റൻസ് കുറയുകയെന്ന് പറയുമ്പോൾ പവറിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിടത്ത് ഏത് കണക്ഷനാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചുമ്മാ. അപ്പോൾ നമുക്ക് V²/R ആ ഒരു ഇക്വേഷനിൽ വെച്ചിട്ട് മാത്രം നോക്കുക. സോ ഇപ്പോൾ റെസിസ്റ്റൻസ് കുറയാന്ന് പറയുമ്പോൾ പവറ് കൂടുതലാണ് ഈ ബൾബിൻ്റെ കേസിൽ. ബൾബിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് നോക്കേണ്ടത് കേട്ടോ, വേറെ നമുക്ക് കണക്ഷൻസ് എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോ R കുറയാന്ന് പറയുമ്പോൾ പവർ കൂടണം. സോ 60 watt 100 watts, അപ്പോൾ ഇതിൽ പവർ കൂടുതൽ 100 watts ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ചില ക്വസ്റ്റ്യൻ്റെ കേസിൽ അങ്ങനെയും വരും, അതായത് ചില ഓപ്ഷൻസുകൾ നോക്കിയിട്ട് ഓപ്ഷൻസ് കട്ട് ചെയ്ത് ലാസ്റ്റ് കറക്റ്റ് ആൻസറിലേക്ക് എത്തേണ്ട രീതിയും നമ്മൾ സ്വീകരിക്കണം ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 115 volt 100 watts. ഓക്കെ, ദെൻ
46-ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ. താഴെ പറയുന്നതിൽ ഒരു ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഏതാണ്, അതായത് നന്നായിട്ട് കറണ്ട് കടത്തിവിടുന്ന മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ എ ബ്രാസ്, ഓപ്ഷൻ ബി സിങ്ക്, ഓപ്ഷൻ സി കോപ്പർ, ഓപ്ഷൻ ഡി അലൂമിനിയം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളത് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇലക്ട്രിക് ഇലക്ട്രിക് കറണ്ട് കടത്തിവിടുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, കോപ്പർ. ഓക്കെ, തന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സി കോപ്പർ. ദെൻ 47-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ കാർബൺ റെസിസ്റ്റർ ദ ടോളറൻസ് ബാൻഡ് ഈസ് നോട്ട് മാർക്ക്ഡ്, ദെൻ ഇറ്റ്സ് ടോളറൻസ് വിൽ ബി. അപ്പം നമുക്കൊരു കാർബൺ റെസിസ്റ്ററിൻ്റെ അതായത് ഒരു കളർ ബാൻഡാണ് അവിടെ പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ടോളറൻസ് ബാൻഡ് മാർക്ക് ചെയ്തിട്ടില്ല, അതായത് ടോളറൻസ് ബാൻഡ് നോ കളറായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോളറൻസ് എത്രയായിരിക്കും? ഓപ്ഷൻ എ 0%, ഓപ്ഷൻ ബി 10%, ഓപ്ഷൻ സി 20%, ഓപ്ഷൻ ഡി 5%. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം നോ കളർ എന്നുള്ള റേഞ്ചിൽ വരുന്ന ടോളറൻസ് എന്ന് പറഞ്ഞാൽ 20% ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 20%. ഓക്കെ, ദൻ നെക്സ്റ്റ് 48. ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് പ്രപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡാഷ്. അതായത് ഒരു കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷനാണ്, അതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ കറണ്ട്, ഓപ്ഷൻ ബി വോൾട്ടേജ്, ഓപ്ഷൻ സി പവർ, ഓപ്ഷൻ ഡി ടൈം. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കറണ്ടാണ്. അതായത് നമുക്കറിയാം ഹീറ്റ് ഡെവലപ്ഡ് ആണുള്ള ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി ആണ്. സോ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കറണ്ട്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, എ കറണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 49. കിലോ വാട്ട് ഹവർ KWH ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. എന്തിൻ്റെ യൂണിറ്റാണ് കിലോ വാട്ട് ഹവർ അല്ലെങ്കിൽ KWH? ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ പവർ, ഓപ്ഷൻ ബി ഇലക്ട്രിക്കൽ എനർജി, ഓപ്ഷൻ സി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, ഓപ്ഷൻ ഡി ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇലക്ട്രിക്കൽ എനർജിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജീൻ്റെ യൂണിറ്റ് ആണ് KWH. ഇനി ഇവിടെ ഇലക്ട്രിക്കൽ പവറിൻ്റെ യൂണിറ്റ് നോട്ട് ചെയ്തോളൂ വാട്ട്സ്, അതുപോലെ